പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആബാ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന, ആരാധന 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 അങ്ങേക്ക് ആരാധന, ആരാധന 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 അങ്ങേക്ക് ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ കരങ്ങൾ വീശിക്കൊണ്ട് നമുക്ക് ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നിന്റെ മുമ്പിലിരിക്കുന്നവൻ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ഒരേ ഇഷ്ടവും ഒരേ മനസ്സുമുള്ള ത്രിയേക ദൈവം, സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ത്രിയേക ദൈവം, നല്ലവനായ ദൈവമേ, എൻ്റെ ബുദ്ധിക്ക് നിന്നെ ഉൾക്കൊള്ളാനാവുമില്ലെങ്കിലും നിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരേ സമയം നീ സൃഷ്ടാവാണ്, രക്ഷകനാണ്, എൻ്റെ പരിപാലകനാണ്. പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിറവേറുന്നു, പുത്രനെ പിതാവ് ബഹുമാനിക്കുന്നു. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു, ആ പരിശുദ്ധാത്മാവ് പുത്രനിലൂടെ നമ്മെ രക്ഷിക്കുന്നു. എന്നെ നല്ല തമ്പുരാനെ, നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ തിരുവോസ്തിയിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പുത്രനായ ദൈവം നമ്മളോടൊപ്പം ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മെ ആകർഷിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുക. പുത്രനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ അത് ത്രിയേക ദൈവത്തെ തന്നെയാ ആരാധിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, എന്നെക്കുറിച്ച് നിനക്കുള്ള പദ്ധതി എനിക്ക് നിറവേറ്റി തരണമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങളിൽ പോലും ദൈവത്തിനൊരിഷ്ടമുണ്ട്. നല്ലവനായ ദൈവമേ, നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പ്രവാചകന്മാരോട് ചേർന്ന്, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ വലിയ വിശുദ്ധരോട് ചേർന്ന്, സകല മാലാഹമാരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ
ഈശോയെ ഹല്ലേലൂയ നമുക്കുള്ള മുഴുവൻ കൊടുത്തുകൊണ്ട് പാടാം ആരാധന ഈശോയേ. മാലാഖമാരോട് ചേർന്ന് തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ മറച്ചു പിടിക്കുന്ന സകല വിശുദ്ധരോട് ചേർന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നോട് നിനക്ക് ആരാധന സമർപ്പിക്കുന്നു. നിന്റെ തിരുമുമ്പാകെ പരമപരിശുദ്ധനായ നിന്റെ തിരുമുമ്പാകെ ആരാധിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല കർത്താവേ. എങ്കിലും സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ അയോഗ്യതകളെയും മറച്ചു പിടിക്കുന്ന കർത്താവേ, നിന്റെ വലിയ കാരുണ്യത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. മനസ്സ് മുഴുവൻ കൊടുത്തുകൊണ്ട് ഉള്ള നിറഞ്ഞ കർത്താവിനെ ആരാധിക്കാം. എൻ്റെ കർത്താവേ ആരാധന, ഹാലലൂയ ഹാലലൂയ എന്നും പാടി സ്തുതിക്കാം. കർത്താവേ മലാഹമാരുടെ ഗാനമാത് ഞങ്ങളുടെ നാവ് കൊണ്ട്, അശുദ്ധമായ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്ത വാക്ക്, കർത്താവേ ശുദ്ധീകരിക്കുന്നവനായ നല്ല തമ്പുരാനെ നിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മലാഹമാരോട് ചേർന്ന് മലാഹമാരുടെ ഗാനം ഞങ്ങൾ ആലപിക്കുന്നു എന്ന മനോഭാവത്തോടെ നമുക്ക് പാടാം. ഒരിക്കൽ കൂടി നമുക്ക് പാടാം, പൂർണ്ണ മനസ്സോടുകൂടി പാടാം. ആരാധന 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 ആരാധനയ്ക്കേറ്റ യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അയോഗ്യനാണെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പരമപരിശുദ്ധനായ നിന്നെ സ്തുതിക്കുന്നു. ഈശോയേ ആരാധന, പരമപരിശുദ്ധനായവനെ നിനക്ക് ആരാധന. നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ പിറന്നവന്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ അയോഗ്യതകളും തന്നെ കാഴ്ചകളായി സമർപ്പിച്ചുകൊണ്ട് ഈ സമയമായിരിക്കാം. കർത്താവേ നീ ഈ ലോകത്തിൽ വന്നത് നിന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, പിതാവിന് ഞങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം നിറവേറ്റാൻ. അത്രമാത്രം ത്യാഗം സഹിച്ചവനാണ് നീ. സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളും വിട്ടെറിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനോടൊപ്പം സഹിക്കാനായി വന്നവൻ. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞങ്ങൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന് പോലും പരിഹാരമായി കർത്താവേ ഈ ലോകത്തിലേക്ക് നീ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല കർത്താവേ. അയോഗ്യതകളുടെ ഒരു വലിയ കൂമ്പാരമുണ്ട്, പാപങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു, പൂർണ്ണമായി നിന്റെ കാൽക്കിലേക്ക് സമർപ്പിക്കുന്നു. പൂജരാജാക്കന്മാർ സ്വർണവും മീറയും കുന്തിരിക്കവും ഒക്കെ കൊണ്ടുവന്നു വന്നതുപോലെ വിലപ്പെട്ടതൊന്നും തരാൻ ഞങ്ങൾക്കില്ല കർത്താവേ. ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ അയോഗ്യതകൾ, നിന്നെ വേദനിപ്പിച്ച നിമിഷങ്ങളുടെ ഒരു വലിയ കൂമ്പാരം, പാപങ്ങളുടെയും പാപബന്ധനങ്ങളുടെയും ഒരു വലിയ കൂമ്പാരം. അതുമാത്രമേ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളൂ. പക്ഷേ നിന്റെ സ്വഭാവം കർത്താവേ നീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം മുഴുവൻ സന്തോഷിക്കുമെന്ന് നിന്റെ സ്വഭാവം നീ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ആ പശ്ചാത്താപം എൻ്റെ കർത്താവേ പുൽക്കൂട്ടിൽ കാഴ്ചയായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. നല്ല തമ്പുരാൻ്റെ തിരുമുമ്പാകെ പുൽക്കൂട്ടിൽ നമുക്ക് വേണ്ടി പിറന്ന കർത്താവിൻ്റെ കാൽക്കിലേക്ക് നമ്മുടെ എല്ലാ അയോഗ്യതകളെയും നമുക്ക് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം. ഈശോ ഈശോയേ ഈശോയേ നന്ദി, ഹല്ലേലൂയ ഈശോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരിയേറെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നമുക്കറിയാം ഈശോമിശിഹ നമുക്ക് വേണ്ടി പിറന്നതിനെ ഓർക്കുന്ന ആ പിറന്ന കാലഘട്ടത്തിലുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കൊറോണയും മറ്റ് പല കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത്.
ഈ സമയം നമ്മൾ തമ്പുരാൻ്റെ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്രകാരമാണ്. ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുക. ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഒറ്റ വാക്കിൽ നമ്മൾ പെട്ടെന്ന് പറയും, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവ് തന്നെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എന്തിനൊക്കെയാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആരുടെ ഇഷ്ടം നിറവേറ്റാനാണ്? അത് കർത്താവ് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പറയും, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, മറിച്ച് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഈശോ പറയുകയാണ്, പുത്രനായി ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനല്ല, മറിച്ച് പിതാവിന് ഓരോ മനുഷ്യരെക്കുറിച്ചും ഇഷ്ടമുണ്ട്, ഓരോ കാര്യത്തെക്കുറിച്ചും ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം നിറവേറ്റാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നത് കാണിച്ചു തരാനും കൂടിയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന, ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുക, അത്തവരെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സന്ദേശം ഇതാണ്, നിന്നെക്കുറിച്ച് കർത്താവിനൊരു ഇഷ്ടമുണ്ട്. നിൻ്റെ ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും കർത്താവിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമാണ് നമ്മൾ ഈ ലോകത്ത് നിറവേറ്റേണ്ടത്. നമ്മൾ പഴയ നിയമത്തിലൊരു സംഭവം വായിക്കുന്നത് നമുക്കൊന്ന് ഓർക്കാം. അതായത് ലാബാനും ബെത്തുവേലും, അതാരാന്നറിയാവോ, ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്കായുടെ സഹോദരനും അപ്പനുമാണ്. അബ്രാഹം തൻ്റെ ഭൃത്യനെ അയക്കുകയാണ് ഇസഹാക്കിന് ഭാര്യ അന്വേഷിച്ച് പുറപ്പെടാൻ. അദ്ദേഹം പോകുന്നു, അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൃത്യം ചെന്നിട്ട് ലാബാനോടും ബെത്തുവേലിനോടും കാര്യങ്ങളൊക്കെ പറയും. അതായത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു അടയാളം ചോദിച്ചു, എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും ഒക്കെ ആരാണോ വെള്ളം കോരി തരുന്നത് അവനായിരിക്കും എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ കർത്താവ് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇവളെയാണ് കർത്താവ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലാബാനും ബെത്തുവേലും ഒരക്ഷരം പോലും പറയാതെ ഒരൊറ്റ വാക്ക്, ഒന്നും ചിന്തിക്കാതെ ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ പറയാനില്ല. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന് ഓരോ കാര്യത്തെക്കുറിച്ചും ഇഷ്ടമുണ്ട്, അതിനെക്കുറിച്ച് ഗുണവും ദോഷവും ചിന്തിക്കാതെ അതിന് മുമ്പിൽ അങ്ങ് അടിയറവ് വയ്ക്കാവോ, നീ രക്ഷപ്പെട്ടു. കാരണം നിന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വെറുതെ നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിനക്ക് ഏറ്റവും സൗഭാഗ്യപൂർണമായിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് കർത്താവിന് എല്ലാത്തിനെക്കുറിച്ചും ഒരു ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇഷ്ടം നിറവേറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലേ? പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. കർത്താവ് പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് വേറൊരു പെർഫെക്റ്റ് പ്രാർത്ഥന നമുക്ക് ആർക്കും ഉണ്ടാക്കാനില്ല. കർത്താവ് പെർഫെക്റ്റായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചേക്കാണ്. എന്താണെന്നറിയാവോ, അങ്ങയുടെ ഇഷ്ടം നിറവേറണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാവണം. ഇത് തന്നെയാണ് പറയുക അല്ലേ? ആദ്യ ഭാഗം മുഴുവൻ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അതിതാണ്, നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറണം, നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറണം. അതിനുവേണ്ടി മാത്രമാണ് ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അത് വേറെ കുഴപ്പങ്ങളൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുണ്ടായിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നിന്റെ ഇഷ്ടത്തെക്കാൾ കൂടുതലായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നീ ആഗ്രഹിച്ചോ, അത് നിനക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുക, നിന്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ് അല്ലേ? ഈശോ ഗെത്സമയൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമയൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ഇഷ്ടം ഇതാണ് പിതാവേ, ഞാൻ പേടിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവായി തരാമോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കാനാണ്, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എനിക്ക് ഒത്തിരി പദ്ധതികളുണ്ട്, എൻ്റെ പദ്ധതികൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാവോ, തൊട്ടടുത്ത കാര്യത്തിലേക്ക് മാത്രമേ എൻ്റെ കണ്ണ് പോവുള്ളൂ. തൊട്ടടുത്ത് എനിക്ക് ഉണ്ടാകാൻ പോകുന്നൊരു ഗുണം, അതിനപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. പക്ഷേ തമ്പുരാൻ്റെ ഇഷ്ടം നിന്റെ അവസാനം വരെ, അവസാനം കഴിഞ്ഞ് നീ സ്വർഗത്തിലെത്തുന്നത് വരെ നിന്നെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഇഷ്ടമാണ്. അവിടെയും നിനക്ക് സുഖകരമായ ഭാവി ഉണ്ടാകാനുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ ഇഷ്ടത്തിലേക്ക് നിന്നെ തന്നെ പരിപൂർണമായി അങ്ങ് വിട്ടുകൊടുത്താൽ മതി, ബാക്കിയൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും. അതാണ് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, ഒരു വാഗ്ദാനം.
പുതുവത്സരത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്ന വായനയ്ക്കകത്തുള്ള ഒരു വാഗ്ദാനമാണ്. ഒന്നാം തീയതി തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, വർഷാരംഭത്തിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ സമയത്ത് ബൈബിൾ വായിക്കുന്ന ഒരു ഭാഗമാണ് വയലിലെ ലില്ലികളെ നോക്കുവിൻ, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഭാവം. കാരണം കർത്താവ് നിന്നെ പരിപാലിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് കർത്താവ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയും, എന്താണെന്നറിയാവോ? നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ഒരു കുഴപ്പം, ആദ്യത്തെ ഭാഗം നമ്മളങ്ങ് എടുത്തു വയ്ക്കും, രണ്ടാമത്തെ ഭാഗം നമ്മൾ കളയും. ആദ്യത്തെ ഭാഗം കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കും. ഓക്കെ, ശരിയാണ്, കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കും. എങ്ങനെയാണ് കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗം. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാജാവിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്ന സ്ഥലമാണ് രാജ്യം, അല്ലേ? ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ വീട്ടിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ കാര്യത്തിൽ നിറവേറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും, അല്ലേ? അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈശോ ജീവിച്ച് കാണിച്ചു തന്നത് അങ്ങനെയാണ്. ഈശോ പറയുകയാണ്, ഞാൻ വന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നെ. അപ്പം അതുകൊണ്ട് ഈശോ ചെയ്ത ഒരു പ്രവൃത്തി, എങ്ങനെയാണ് ഈശോ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിച്ചെടുത്തത്? ഈശോ പ്രധാനപ്പെട്ട ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അവൻ പിൻവാങ്ങും. എങ്ങോട്ടാണെന്നറിയാവോ? ഒന്നെങ്കിൽ മലമുകളിലേക്ക്, അല്ലെങ്കിൽ വിജന പ്രദേശത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? പ്രാർത്ഥിക്കാൻ വേണ്ടി, പിതാവിനോട് കൂടെ ആയിരിക്കാൻ വേണ്ടി. അവിടെ മണിക്കൂറുകളോളം ചെലവഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിട്ടാണ് കർത്താവ് ഓരോ കാര്യവും ചെയ്യുന്നത്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അതായത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം, നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി ഈശോ പിൻവാങ്ങിപ്പോയ പോലെ ചില സമയങ്ങളിൽ നമ്മളൊന്ന് പിൻവാങ്ങണം. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കർത്താവിനോടൊന്ന് ഒരല്പസമയം ഒന്ന് കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവേ, നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു, നിൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറിയാൽ മതി. അതിനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട്, എന്നെ സൃഷ്ടിച്ച് എന്നെ രക്ഷിച്ച് എന്നെ പരിപാലിക്കുന്ന ദൈവത്തോട് എനിക്ക് അഗാധമായിട്ടുള്ളൊരു സ്നേഹമുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോടുള്ള അഗാധമായ സ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണേ. രണ്ടാമത്തേത്, എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറട്ടെ. ഇതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ തന്നെ എടുത്തു വെച്ച് നമുക്ക് സമർപ്പിക്കാം. കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടം നിറവേറണ്ട, എൻ്റെ ഇഷ്ടത്തിനൊരു പരിധിയുണ്ട്. ഒരു ചെറിയ കാലഘട്ടത്തിലേക്കുള്ള നൈമിഷിക സന്തോഷം മാത്രമേ എൻ്റെ ഇഷ്ടങ്ങൾക്ക് തരാനായിട്ട് പറ്റുകയുള്ളൂ കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ നിൻ്റെ ഇഷ്ടത്തിന് വലിയ നീണ്ടു നിൽക്കുന്ന ഫലങ്ങളുണ്ട്, എന്നെ സ്വർഗത്തോളം എത്തിക്കുന്ന ഫലങ്ങളുണ്ട്. എനിക്ക് വേണ്ടത് അതാ തമ്പുരാനെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുത്തിട്ട്, എൻ്റെ കർത്താവേ, എന്നിൽ നിൻ്റെ ഇഷ്ടം നിറവേറ്റി തരണേ, എന്നിൽ നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറണമേ, എൻ്റെ കുടുംബത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മളിലോ മറ്റാരിലെങ്കിലും പക്കലോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വസ്തുവകകളുണ്ടെങ്കിൽ, എല്ലാം കർത്താവേ നീ മാറ്റിയേക്കണേ. ഒന്നും എനിക്ക് വേണ്ട, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട തമ്പുരാനെ. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, നിനക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് തരണമേ. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിപൂർണമായി കർത്താവിൻ്റെ കാൽക്കിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്ന് യേശുവേ, നിൻ്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. മനസ്സ് മുഴുവനായിട്ട് കൊടുത്തുകൊണ്ട്
പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് പറയാം, എൻ്റെ ഇഷ്ടങ്ങളല്ല കർത്താവേ, നിന്റെ ഇഷ്ടത്തില് ഞാൻ പ്രശോഭിക്കട്ടെ. നിന്റെ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. കർത്താവേ, നിന്റെ ഇഷ്ടം നിറവേറ്റിയാൽ അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമാ, ഏറ്റവും വലിയ വിജയമാ. കർത്താവേ, വിളക്കുകൾ കത്തിച്ചു വെച്ച് അതിൻ്റെ നടുവിൽ നിൽക്കുന്നത് പോലത്തെ പ്രകാശം എൻ്റെ മുഖത്തുണ്ടാവും, എൻ്റെ ജീവിതത്തിലുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രകാശിച്ചു നിൽക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നീ ഉയർത്തിക്കൊണ്ടുവരും. തമ്പുരാനെ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ നിറവേറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല തമ്പുരാനെ, നിന്റെ മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിപൂർണമായി കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് നമ്മളെ തന്നെ അടിയറവ് വെച്ചുകൊണ്ട് ഈ സമയമായിരിക്കാം. എൻ്റെ ഈശോയെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഈശോയെ ഞാൻ എന്നെ തന്നെ, എൻ്റെ വീടിനെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ ബന്ധുജനങ്ങളെ, എൻ്റെ ദുസ്വഭാവങ്ങളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പരിപൂർണമായി അടിയറവ് വെച്ചുകൊണ്ട് കർത്താവേ, നിന്റെ ഇഷ്ടത്തിന് മുമ്പിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഏറ്റു പറയാം. ഉള്ളു മുഴുവൻ കൊടുക്കാം. വലിയ ആത്മാർത്ഥതയോടെ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു. കർത്താവേ, എന്നിൽ നിന്റെ സ്നേഹം വർദ്ധിപ്പിക്കണമേ, നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഞാൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നിന്റെ ഇഷ്ടമാണോ, അത് നിന്നെ വേദനിപ്പിക്കുമോ എന്ന് ആലോചിച്ച് മാത്രം ചെയ്യുവാൻ കൃപ തരണമേ. പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം എന്ന നല്ല തമ്പുരാന്. പരിപൂർണമായി നമുക്ക് ഈശോയെ സ്നേഹിക്കുന്നു പറയാം. സ്നേഹം തന്നെ ആയവനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഉറക്കെ ഏറ്റു പറയാം. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ, സ്നേഹിക്കുന്നു ഈശോയെ, സ്നേഹിക്കുന്നേ. വലിയ വിശുദ്ധരുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു എന്നതാ. കൊച്ചുത്രേസ്യ, അന്തോനിസ് പുണ്യവാളനൊക്കെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേദനിക്കുമോ എന്നാ. അതുകൊണ്ട് അവർ പറയും, ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ ഈശോയെ ഒരു ചെറിയ പാപം കൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ കർത്താവേ, ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും നിനക്ക് വേദനിക്കണമെങ്കിൽ നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാ, എൻ്റെ അപ്പനായതുകൊണ്ടാ. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പന് വേദനിക്കുന്നത് അപ്പനോടെന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നത് കൊണ്ടല്ല, ആ അപ്പൻ മക്കളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാ. എൻ്റെ നല്ല തമ്പുരാനെ, ഞാൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിനക്ക് വേദനിക്കുന്നത് ഞാൻ നിന്റെ മകനായതുകൊണ്ടാ, നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാ. നല്ല തമ്പുരാനെ, നിന്നെയും തിരിച്ചതുപോലെ സ്നേഹിക്കുവാൻ എനിക്ക് കൃപ തരണമേ. പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ യേശുവേ. ഇന്ന് ദിവസം മുഴുവൻ നമ്മളുടെ ഉള്ളില് ഈ ഒരു പാട്ടുണ്ടാവട്ടെ, ഈ ഒരു വരി ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ ഉള്ളിൽ പാടിക്കൊണ്ട് നടക്കും. എന്തൊക്കെ വിധം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എൻ്റെ പ്രാർത്ഥന ഇന്ന് മുഴുവൻ ഇതായിരിക്കട്ടെ, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്കാവുന്ന വിധത്തിലൊക്കെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയൊരു പാപം കൊണ്ട് പോലും ഇന്നത്തെ ദിവസം നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ ഇഷ്ടം മാത്രം എന്നെ നിറവേറ്റിക്കൊണ്ട് സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് പാടാം, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, 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 സ്നേഹിക്കുന്നേ യേശുവേ.
തമ്പുരാനതിന് മുമ്പാകെ താണ് വീണ് അവൻ്റെ ആശീർവാദത്തിനായി നമുക്ക് തലകുനിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇതാവട്ടെ, എൻ്റെ കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവൻ നിൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറ്റണമേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുത്തുകൊണ്ട് അവൻ്റെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നാരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നാരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ